Hello students, quantitative techniques ile adutayittu nammal padikkan povunnana Bowley's coefficient of skewness. Ee Bowley's coefficient of skewness endanannulladum adinte equations okke nammal previous class ile paranju poyayirunnu. Second measure of skewness aanu Bowley's coefficient of skewness ennu parayunnathu. Quartile coefficient of skewness ennu idu arayappedunnundu. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വാർട്ടൈൽസ് യൂസ് ചെയ്തിട്ടാണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പഠിച്ച കാൾ പിയേഴ്സൺസ് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൽ മീൻ, മീഡിയൻ, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനൊക്കെയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ നമുക്ക് ബൗളീസ് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടത് ക്വാർട്ടൈൽസ് ആണ്. ക്വാർട്ടൈൽസ് എന്ന് പറയുമ്പോൾ നാലെണ്ണം നമ്മൾ മൂന്നെണ്ണം നമ്മൾ പഠിച്ചായിരുന്നു. ക്യൂ വണ്ണ്, ക്യൂ ടി, ക്യൂ ത്രീ. ക്യൂ ടു എന്ന് പറയുന്നത് മീഡിയൻ തന്നെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചായിരുന്നു. ബൗളീസ് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുമ്പം അതിൻ്റെ അബ്സല്യൂട്ട് മെഷറിൻ്റെ ഇക്വേഷൻ ക്യൂ ത്രീ പ്ലസ് ക്യൂ വണ്ണ് മൈനസ് ടു എം ആണ്. റിലേറ്റീവ് മെഷറിൻ്റേത് ക്യൂ ത്രീ പ്ലസ് ക്യൂ വണ്ണ് മൈനസ് ടു എം ഡിവൈഡഡ് ബൈ ക്യൂ ത്രീ മൈനസ് ക്യൂ വണ്ണ് ആണ്. അപ്പം നെക്സ്റ്റ് നമുക്ക് പേജ് നമ്പർ 250 ഒരു ഇല്ലസ്ട്രേഷൻ കിടപ്പുണ്ട്. ഇല്ലസ്ട്രേഷൻ നമ്പർ 6 നോക്കാം. ഇല്ലസ്ട്രേഷൻ നമ്പർ 6 കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത് ബൗളീസ് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറയുന്നത്. അതായത് ജെ ബി ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ക്യൂ ത്രീ പ്ലസ് ക്യൂ വണ്ണ് മൈനസ് ടു എം ഡിവൈഡഡ് ബൈ ക്യൂ ത്രീ മൈനസ് ക്യൂ വൺ ആണ്. അപ്പോൾ ക്യൂ ത്രീയും ക്യൂ വണ്ണും എമ്മും ഉണ്ടെങ്കിൽ നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ ക്യൂ വണ്ണിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എൻ പ്ലസ് 1/4 ഐറ്റം ആണ്. അപ്പോൾ ഇവിടെ എൻ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഐറ്റംസ് 11 എന്നുമാണുള്ളത്. അപ്പം 11 + 1/4 ഐറ്റം എന്നാണ് വരുന്നത്. അപ്പോൾ തേർഡ് ഐറ്റം. അപ്പോൾ നമ്മൾ ഇതിനെ ഓൾറെഡി അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്തിട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമുക്ക് എൻ പ്ലസ് 1/4 ഐറ്റം ചെയ്യുന്ന സമയത്ത് തേർഡ് ഐറ്റം എന്ന് കിട്ടും. തേർഡ് ഐറ്റം എന്ന് പറയുന്നത് 31 ആണ്. അസെൻഡിങ് ഓർഡറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ക്യൂ ത്രീ എന്ന് പറയുമ്പോൾ 3 × n+1/4 ഐറ്റം. അപ്പം നമുക്ക് കിട്ടുന്ന 9th ഐറ്റം ആണ്. 9th ഐറ്റം എന്ന് പറയുന്നത് 40 ആണ് ക്യൂ ത്രീ ആയിട്ട് കിട്ടുന്നത്. മീഡിയൻ എന്ന് പറയുന്നത് ക്യൂ ടു എന്ന് പറയുന്നതും ഈക്വൽ ആണ്. എൻ പ്ലസ് 1/2 ഐറ്റം ആണ്. അത് നമുക്ക് 34 കിട്ടും. അപ്പം നമുക്ക് ക്യൂ വണ്ണും ക്യൂ ത്രീയും മീഡിയനും കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ക്യൂ ത്രീ പ്ലസ് ക്യൂ വണ്ണ് മൈനസ് ടു എം ഡിവൈഡഡ് ബൈ ക്യൂ ത്രീ മൈനസ് ക്യൂ വണ് എന്നുള്ള ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ 0.33 നമുക്ക് കിട്ടും. ഈ ഒരു മെത്തേഡിൽ നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് ഒന്നും പഠിക്കാനായിട്ടൊന്നുമില്ല. ഇൻഡിവിജ്വലും ഡിസ്ക്രീറ്റും കണ്ടിന്യൂസ് സീരീസും മൂന്നിൻ്റെ ഓരോ പ്രോബ്ലംസേ ആകെ ടെക്സ്റ്റിൽ കിടപ്പുള്ളൂ. അപ്പോൾ ഇൻഡിവിജ്വൽ ഒബ്സർവേഷൻ എങ്ങനെയാണ്, നെക്സ്റ്റ് നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഡിസ്ക്രീറ്റ് സീരീസിൽ നമുക്ക് എപ്പോഴും ഈ എൻത് ഐറ്റം ആയിട്ട് എടുക്കേണ്ടത് കൊണ്ട് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്ന എക്സ് വേരിയബിളും ഫ്രീക്വൻസി എടുത്ത് എഴുതി കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കാണണം. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി വെച്ചിട്ടേ നമുക്ക് പിന്നെ ക്യൂ വണ്ണ്, ക്യൂ ത്രീ, മീഡിയൻ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമുക്ക് മീഡിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ എൻ പ്ലസ് 1/2 ഐറ്റം ആണ്. അത് ചെയ്യുമ്പം ഇല്ലസ്ട്രേഷൻ നമ്പർ 7 നോക്കുക. ഫസ്റ്റ് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു. അത് കഴിഞ്ഞ് എൻ പ്ലസ് 1/2 ഐറ്റം എന്ന് പറയുന്നത് ടോട്ടൽ ഫ്രീക്വൻസിയാണ് എടുക്കേണ്ടത്. എൻ പ്ലസ് 1/2 ഐറ്റം ചെയ്ത് കഴിയുമ്പോഴത്തേനും മീഡിയൻ 110 എന്നുള്ളത് കിട്ടും. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ ആണ് നമ്മുടെ മീഡിയനായിട്ട് എടുക്കുന്നത്. ക്യൂ വണ്ണ് എന്ന് പറയുന്നത് എൻ പ്ലസ് 1/4 ഐറ്റം 50.25 ഐറ്റമാണ്, 25th ഐറ്റമാണ് വരുന്നത്. അതെന്ന് പറഞ്ഞാൽ 90 ആണ്. ക്യൂ ത്രീ എന്ന് പറയുമ്പോൾ 120 കിട്ടും. പിന്നെ നേരെ ഇക്വേഷൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഇവിടെ റിലേറ്റീവ് മെഷറും അബ്സല്യൂട്ട് മെഷറും രണ്ടും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് വളരെ എളുപ്പമാണ്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ എല്ലാം നോട്ട് ചെയ്ത് വെച്ചോണം. ടെക്സ്റ്റിൻ്റെ ബാക്കിൽ നിങ്ങൾ എഴുതി പോകുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു പോർഷൻ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ടോട്ടൽ ഫുള്ളിൻ്റെ ഫോട്ടോ എടുത്ത് എനിക്ക് അയച്ചു തരണം. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 8 ആണ്, കണ്ടിന്യൂസ് സീരീസ്. എല്ലാത്തിൻ്റെ ഓരോ ക്വസ്റ്റ്യനും ഉള്ളൂ. ഇപ്പോൾ ഇൻഡിവിജ്വൽ എണ്ണം കഴിഞ്ഞു, ഡിസ്ക്രീറ്റ് എണ്ണം കഴിഞ്ഞു, നെക്സ്റ്റ് കണ്ടിന്യൂസ് സീരീസിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്ലാസും ഫ്രീക്വൻസിയാണ് തന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ സാധാരണ പോലെ തന്നെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി കണ്ടു. കണ്ടിന്യൂസ് സീരീസിൽ മാത്രം നമുക്ക് മീഡിയം കാണാനായിട്ടും ക്വാർട്ടൈൽസ് കാണാനായിട്ടുള്ള ഇക്വേഷനിൽ വ്യത്യാസമുണ്ട്. മീഡിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് L1+L2 - L1/F × M - C ആണ്. മീഡിയന് ക്ലാസ് കണ്ടുപിടിക്കണം, അത് കഴിഞ്ഞിട്ട് ഈ ഇക്വേഷനിൽ അപ്ലൈ ചെയ്ത് വേണം മീഡിയം കണ്ടുപിടിക്കാനായിട്ട്. ക്വാർട്ടൈലും അതേപോലെ തന്നെയാണ്. നമുക്ക് ക്യൂ വണ്ണും ക്യൂ ത്രീയും വരുന്ന ക്ലാസ് ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ട് പിന്നെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. അതെപ്പോഴും ഓർത്തോണം. കണ്ടിന്യൂസ് സീരീസിൽ മാത്രം ഉള്ള ഡിഫറൻസ് ആണത്. അപ്പോൾ കണ്ടിന്യൂസ് സീരീസിൽ മീഡിയം കാണുന്ന L1+L2 - L1 / F × M - C ആണ്.
അപ്പോൾ അതിന് വേണ്ടി ഫസ്റ്റ് നമുക്ക് എം കാണണം, അതായത് എൻ ബൈ ടു കാണണം. എൻ ബൈ ടു കാണുമ്പോൾ 60th ഐറ്റം കിട്ടും. 60 വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 76 ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് 30 to 40, ആ ക്ലാസ് എടുത്തിട്ട് വേണം മീഡിയം കാണാനായിട്ട്. നെക്സ്റ്റ് Q1 കാണുന്ന സമയത്ത് നമ്മൾ എൻ ബൈ ഫോറ് കാണും. എൻ ബൈ ഫോറ് കാണുമ്പോൾ 30th ഐറ്റം എന്നാണ് കിട്ടിയത്. 38th ഐറ്റം വരുന്ന ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ 44 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്ലാസ് എന്ന് പറഞ്ഞാൽ 20 to 30 എടുത്തിട്ട് വേണം Q1 കാണാൻ. പിന്നെ Q3 കാണാൻ നേരത്ത് 3 × n/4 ആണ്. അത് ചെയ്യുന്ന സമയത്ത് 90th ഐറ്റമാണ്. 105 കീഴിലാണ് വരുന്നത്. അപ്പോൾ 105 നേരെയുള്ള ക്ലാസ് 40 to 50 എടുത്തിട്ട് വേണം Q3 കാണാനായിട്ട്. അപ്പം മീഡിയന് Q1 Q3 കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കാണുക. അടുത്താണ് കെല്ലീസ് കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ്. നമുക്ക് ഇതിൻ്റെ ആകെ 3 ക്വസ്റ്റ്യൻ തന്നെ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 9 നോക്കുക. ഇൻഡിവിജ്വൽ ഒബ്സർവേഷനാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ കെല്ലീസ് കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിസൈൽസും പെർസെൻറ്റൈൽസും യൂസ് ചെയ്തിട്ടുള്ള കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് ആണ് കെല്ലീസ് കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് എന്ന് പറയുന്നത്. ഓൺ ദ ബേസിസ് ഓഫ് ഡിസൈൽസും ഉണ്ട്, ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റൈൽസും ഉണ്ട്. നമുക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇല്ലസ്ട്രേഷൻ നമ്പർ 9 അത് രണ്ടും ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ പെർസെൻറ്റൈലും ഡിസൈലും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈൽ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് D9 + D1 - 2m / D9 - D1 എന്നുള്ളതാണ്. അപ്പം നമുക്ക് വേണ്ടത് മീഡിയന് D9 - D1 ഇത്രയാണ് വേണ്ടത്. മീഡിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ n + 1/2 10th ആണെന്നുള്ള കാര്യം അറിയാം. പിന്നെ D1 കാണാനായിട്ടുള്ള ഇക്വേഷൻ n + 1/10th ഐറ്റമാണ്. നമ്മളെപ്പോഴും ഓർത്തോണം, ക്വാർട്ടൈൽ ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 4, ഡിസൈൽ ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 10, പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ആണ് വരുന്നത്. അപ്പോൾ ഡിസൈൽ ആയതുകൊണ്ട് n + 1/10th ഐറ്റമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ 1.1 ഐറ്റം എന്ന് പറയും. അപ്പോൾ ഈ 1.1 ഐറ്റം എന്ന് പറഞ്ഞിട്ടൊരൈറ്റം ഇല്ലാത്തത് കൊണ്ട് ഫസ്റ്റ് ഐറ്റം പ്ലസ് 0.1 × 2nd ഐറ്റം - 1st ഐറ്റം ആണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് കിട്ടുന്നതാണ് D1 എന്ന് പറയുന്നത്. ഇനി D9 ചെയ്യുന്ന സമയത്ത് 9.9th ഐറ്റം, ഇവിടെ അതേപോലെ തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 9th ഐറ്റം + 0.9 × 10th ഐറ്റം - 9th ഐറ്റം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ D1 D9 M ഇത്തരം കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്തിട്ട് സ്ക്യൂനെസ് കാൽക്കുലേറ്റ് ചെയ്യാം. അടുത്ത ഓൺ ദ ബേസിസ് ഓഫ് പെർസെൻറ്റൈലാണ്. പെർസെൻറ്റൈലിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് P90 + P10 - 2m / P90 - P10 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് മീഡിയന് P90 P10 ആണ് വേണ്ടത്. മീഡിയൻ നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത സെയിം ഭാഗ്യം തന്നെ എടുത്താൽ മതി. P90 എന്ന് പറയുമ്പോഴത്തേനും 90 × n + 1/100 ഐറ്റമാണ് ചെയ്യേണ്ടത്. P1 എന്ന് പറയുമ്പോഴത്തേനും P10 എന്ന് പറയുമ്പോഴത്തേനും 10 × n + 1/100 ഐറ്റമാണ്. ഇവിടെ നമുക്ക് കിട്ടുന്ന ആൻസർ തന്നെയാണ്. D1 ഉം D9 ഉം ചെയ്താൽ നമുക്ക് കിട്ടുന്ന സെയിം ആൻസർ തന്നെയാണ് P10 ഉം P90 ഉം ചെയ്താൽ കിട്ടുന്നത്. അത് ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തു. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ആൻസറിൽ വ്യത്യാസമൊന്നുമില്ല, സെയിം ആൻസർ തന്നെ നമുക്ക് കിട്ടുള്ളൂ. നെക്സ്റ്റ് ഇല്ലസ്ട്രേഷൻ നമ്പർ 10 പറഞ്ഞിരിക്കുന്നത് ഡിസ്ക്രീറ്റ് സീരീസിലാണ് പറഞ്ഞിരിക്കുന്നത്. എപ്പോഴും ഓർക്കുക, ഡിസ്ക്രീറ്റ് സീരീസ് വരുമ്പോൾ അവിടെ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയും കൂടെ വന്നിട്ടുണ്ടായിരിക്കും. പിന്നെ മീഡിയന് D1 D9 P90 P10 ഇതൊന്നും കാണുന്ന സമയത്ത് നമുക്ക് വേറൊന്നും നോക്കേണ്ട ആവശ്യമില്ല. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിക്കകത്ത് നോക്കിയാൽ മതി. ഓരോന്നും തന്നിരിക്കുന്ന സമയത്ത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഏതിൻ്റെ നേരെ വരുന്നു അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിൻ്റെ വാല്യൂ എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്ത് നേരെ കോയഫിഷ്യൻ്റ് ഓഫ് സ്ക്യൂനെസ് കണ്ടുപിടിച്ചേക്കുന്നത് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 11 നോക്കുക. കണ്ടിന്യൂ സീരീസ് ആണ്. എപ്പോഴും ഓർത്തോണം, കണ്ടിന്യൂ സീരീസ് മാത്രം വരുമ്പോഴേ നമുക്ക് ഇക്വേഷൻ മാറി വരുന്നുള്ളൂ. അപ്പോൾ ഇവിടെ വരുന്ന സമയത്ത് നമുക്ക് മീഡിയം കാണാനായിട്ടുള്ള ഇക്വേഷൻ മാറും. P10 ഇക്വേഷനും P90 ഇക്വേഷൻ, അല്ലെങ്കിൽ D1 × D9 ഇക്വേഷൻ മാറും. P10 കാണാനായിട്ടുള്ള ഇക്വേഷൻ L1 + L2 - L1 / F × P10 - C എന്നുള്ളതും P90 സെയിം പോലെ തന്നെ P90 - C എന്നാണെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇക്വേഷൻ വെച്ചിട്ട് ഇതെല്ലാം കണ്ടതിന് ശേഷം നേരെ കോയഫിഷ്യൻ്റ് കണ്ടിരിക്കുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. ഈ പെർസെൻറ്റേജിലെ ഡിസൈനിലെല്ലാം നിങ്ങൾ നേരത്തെ പഠിച്ചു പോയിട്ടുള്ളതുകൊണ്ട് വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പിന്നെ പറയാത്തത്. കോയഫിഷ്യൻ്റിൻ്റെ ഇക്വേഷൻ മാത്രം നിങ്ങൾ നോക്കുക. അതിൻ്റെ അകത്തേക്ക് ഇതെല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമുക്ക് ആൻസർ കിട്ടാനായിട്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 257 ഷോർട്ട് പ്രോബ്ലംസ് നോക്കുക.
ഇതിനകത്ത് നമുക്ക് എല്ലാം നേരിട്ട് തന്നിട്ടുണ്ടായിരിക്കും. നമ്മൾ സെപ്പറേറ്റ് കാണേണ്ട ആവശ്യമില്ല. ഇല്ലസ്ട്രേഷൻ നമ്പർ 12 നിങ്ങൾ നോക്കിയാൽ അറിയാം. അരിത്തമെറ്റിക് മീൻ തന്നിട്ടുണ്ട്, മോഡ് ഉണ്ട്, വേരിയൻസ് ഉണ്ട്. ഇവിടെ രണ്ട് സീരീസിൻ്റെ രണ്ട് ഫാക്ടറിയുടെയാണ് തന്നിരിക്കുന്നത്, ഫാക്ടറി എയും ഫാക്ടറി ബി എന്നും പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ അരിത്തമെറ്റിക് മീനും മോഡും വേരിയൻസ്, വേരിയൻസ് എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയർ ആണല്ലോ. അപ്പോൾ ആ തന്നിരിക്കുന്നതിൻ്റെ റൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അപ്പോൾ അരിത്തമെറ്റിക് മീനും മോഡും സ്റ്റാൻഡേർഡ് ഡീവിയേഷനും യൂസ് ചെയ്തിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ കാൾ പിയേഴ്സൺസ് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അതുകൊണ്ട് ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ട കാൾ പിയേഴ്സൺസ് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ്. അപ്പോൾ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോൾ നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അതിനനുസരിച്ചുള്ള ഇക്വേഷൻ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട്. ദെൻ ഇല്ലസ്ട്രേഷൻ നമ്പർ 30 നോക്കുക. ഇല്ലസ്ട്രേഷൻ നമ്പർ 30 നമുക്ക് കാൾ പിയേഴ്സൺസ് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, മീനുണ്ട്, മോഡും മീഡിയനുമാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കാൾ പിയേഴ്സൺസിൻ്റെ ഇക്വേഷൻ്റെ അകത്ത് നമുക്ക് മീന്, മോഡ്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ അല്ലേ വരുന്നത്. അപ്പോൾ അതിലെ കോയഫിഷ്യന്റ് സ്ക്യൂനെസ്സും നമുക്ക് തന്നിട്ടുണ്ട്, മീനും ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഉണ്ട്. അപ്പോൾ ആ ഒരു ഇക്വേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ അകത്തുനിന്ന് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇട്ട് കൊടുത്തുകൊണ്ട് മോഡിൻ്റെ വാല്യൂ ഫസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. മോഡ് നമുക്ക് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് മീഡിയം കാണണമെന്നുണ്ടെങ്കിൽ എംപിരിക്കൽ ഫോർമുല ഉണ്ടല്ലോ, മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ എന്നുള്ള ആ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ നമുക്ക് മീഡിയനും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അടുത്ത ഇല്ലസ്ട്രേഷൻ നമ്പർ 40 കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് തന്നിട്ടുണ്ട്, മീനുണ്ട്, മീഡിയനുണ്ട്. അപ്പം മീനും മീഡിയനും വന്നിട്ടുണ്ടെങ്കിൽ അത് എംപിരിക്കൽ ഫോർമുല ആയിരിക്കും. എന്നിട്ട് ഇതിൻ്റെ അകത്ത് നമുക്ക് കോയഫിഷ്യന്റ് ഓഫ് വേരിയേഷനാണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. കോയഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ മീൻ ആണ്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ടെങ്കിലേ നമുക്കത് കാണാനായിട്ട് പറ്റുള്ളൂ. അപ്പം നമ്മൾ എംപിരിക്കൽ ഫോർമുലയ്ക്ക് അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നേരെ കോയഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് ഇല്ലസ്ട്രേഷൻ നമ്പർ 15 നോക്കാം. അതിൻ്റെ അകത്ത് നമുക്ക് ബൗളീസ് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ് ആണ് -0.8 തന്നിരിക്കുന്നത്. ലോവർ ക്വാർട്ടൈലും അപ്പർ ക്വാർട്ടൈലും, അതായത് Q1 Q3 തന്നിട്ടുണ്ട്. പിന്നെ മീഡിയൻ ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. തന്നിരിക്കുന്ന എല്ലാ ഐറ്റംസും ഇക്വേഷനകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്ത ഐറ്റം നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ദെൻ ഇല്ലസ്ട്രേഷൻ നമ്പർ 16 കാണിച്ചിരിക്കുന്ന മീനും കോയഫിഷ്യന്റ് ഓഫ് വേരിയേഷനും കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സും തന്നിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷനും മോഡും മീഡിയനുമാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. കോയഫിഷ്യന്റ് ഓഫ് വേരിയേഷനും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മീനും നമുക്ക് തന്നിട്ടുള്ള സ്ഥിതിക്ക് അതിൻ്റെ അകത്ത് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കത് കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ ഇക്വേഷൻ്റെ അകത്തേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് മോഡ് കാൽക്കുലേറ്റ് ചെയ്യാം. പിന്നെ എംപിരിക്കൽ ഫോർമുല അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മീഡിയനും കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 17 ക്വസ്റ്റ്യൻ കോയഫിഷ്യന്റ് ഓഫ് ഡിസ്പെർഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ളതാണ്. കോയഫിഷ്യന്റ് ഓഫ് സ്ക്യൂനെസ്സിൻ്റെ അകത്ത് Q1 നമുക്ക് തന്നിട്ടുണ്ട്, മീഡിയൻ തന്നിട്ടുണ്ട്, പിന്നെ സ്ക്യൂനെസ് എത്രയാണെന്നുള്ളത് തന്നിട്ടുണ്ട്. അത് യൂസ് ചെയ്തുകൊണ്ട് Q3 എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Q3 Q1 ഉണ്ടെങ്കിൽ അതിനകത്തു നിന്ന് കോയഫിഷ്യന്റ് ഓഫ് ഡിസ്പെർഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇത് ഷോർട്ട് പ്രോബ്ലംസ് നിങ്ങൾ ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മതി, മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. കറസ്പോണ്ടിങ് എല്ലാ പ്രാക്ടിക്കൽ പ്രോബ്ലംസും കൂടെ ചെയ്യാം. താങ്ക് യു.